നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ട്രേഡറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിൽ മത്തായിയാണ്. സുനിൽ മത്തായി അങ്കമാലി എന്നാണ്. നമസ്കാരം. സുനിലിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, സുനിൽ ഒത്തിരി ട്രെയിനിങ്ങുകൾ കൊടുക്കും, അതേമാതിരി യൂട്യൂബിൽ വീഡിയോസ് ട്രേഡ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി ആളുകൾ ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ മെൻറ്റർ ചെയ്യണതും ട്രെയിനിങ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈ ഒരു എക്കോ സിസ്റ്റത്തിന് സുനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പുതിയ ആൾക്കാരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നമ്മളടുത്ത് സമയം കണ്ടെത്തിയതിന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തുടങ്ങണമെന്ന് വെച്ചാൽ, സുനിലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ഒരു എം എൻ സിയിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങിനോടുള്ളൊരു പാഷൻ്റെ പേരിൽ ട്രേഡിങ്ങിലേക്ക് വന്ന ഒരാളാണ്. എന്നിട്ടിപ്പോൾ ഫുൾ ടൈമായിട്ട് ട്രേഡിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സുനിലിൻ്റെ ഒരു ജേണി ഒന്ന് പറയണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാമായിരുന്നു. ആക്ച്വലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ് 2013. ആ സമയം മുതൽ നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പാസീവായിട്ട് കോളേജിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിമീൻസ് ഒരു 3 to 4 years എല്ലാവരെയും പോലെ തന്നെ ഞാനും നല്ല ലോസ് മേക്കിംഗ് തന്നെയായിരുന്നു. അന്ന് ജോലി ഉണ്ടായതുകൊണ്ട് രണ്ടും ലൈഫിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. 2017 ലാസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിന്ന് സെയിം ഈക്വലൻ്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജോലി ഫുള്ളായിട്ട് ക്വിറ്റ് ചെയ്ത് ട്രേഡിങ്ങിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഞാനൊരു ഓപ്ഷൻ ട്രേഡറാണ്. ഒരു 2015 മുതൽ തന്നെ ഞാനൊരു ഓപ്ഷൻ സെല്ലിംഗ് കൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ട്രേഡിങ് ചെയ്യാത്ത ആളാണ്. കാരണം സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനുള്ള ടൈം സ്പെൻഡ് ചെയ്യാതെ ആ ടൈം കൂടി ഇൻഡെക്സുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ SIPs അതുപോലെ തന്നെ ചില സ്റ്റോക്കുകളിലെ SIPs ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് ആകെയുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഓഡിയൻസിനുള്ളൊരു പ്രത്യേകിച്ച് കൂടുതലും ഇൻവെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും കൂടുതൽ കണ്ടേക്കുന്നത്. അപ്പോൾ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങി വയ്ക്കുക, അതാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗമാവാം. അല്ലാതെ നമുക്ക് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്, അതിൽ ഓപ്ഷൻ ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സുനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ എന്തുകൊണ്ട് ഓപ്ഷൻ? ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന എല്ലാവരും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. എല്ലാവരും ഇൻട്രാഡേ സ്റ്റോക്സ് ആയിരിക്കും ചെയ്യുക. ഇൻട്രാഡേ സ്റ്റോക്സ് ചെയ്യും, ലോസ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ട്രൈ ഔട്ട് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. ഓക്കെ. സോ ഇതേ പാത്തിക്കട തന്നെയാണ് ഞാനും വന്നത്. സ്വിംഗ് ട്രേഡിംഗ് കുറച്ച് നാൾ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വിംഗ് ട്രേഡിംഗ് ആക്ച്വലി അത്ര നല്ല പരിപാടിയല്ല. ഓക്കെ. ഒരു 2 വർഷം സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത ഒരാളോട് ചോദിച്ചാൽ അവരുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, ഒട്ടും വർക്ക് ചെയ്യാത്ത ഏറ്റവും മോശം സ്റ്റോക്കുകൾ കയ്യിലുള്ളതും, എന്നാൽ അവർക്ക് പറയാനുള്ള കഥ 100-1000 വ്യത്യസ്ത സ്റ്റോക്ക് 2 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള കഥയായിരിക്കും. അതായത് നല്ല സ്റ്റോക്കുകളെല്ലാം വിറ്റ് ഒഴിവാക്കും, മോശം സ്റ്റോക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കും. അന്ന് എനിക്ക് മനസ്സിലായത് സ്വിംഗ് ട്രേഡിംഗ് ഒരു നല്ല പരിപാടിയല്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് എല്ലാവരോടും പറയാറുണ്ട്, അപ്പോൾ എല്ലാവരും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനുള്ള റീസൺ അവിടെ നിന്നൊരു ഇൻകം ജനറേറ്റ് ആകണം. ലോങ് ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ റെഗുലർ ഇൻകം ജനറേറ്റ് ആകുന്നില്ല, ലോങ് ടൈമിലേ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ആകുന്നുള്ളൂ. സ്വിംഗ് ട്രേഡിങ്ങിൽ ഇവർ ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ സ്റ്റോക്കുകളെയും മോണിറ്റർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് പോസിബിളാണ്. എന്നാൽ ജോലിയുടെ ഇടയ്ക്ക് ഈ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റാതെ അത്ര എഫേർട്ട് എടുക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്യത്തില്ല. ഈ പറഞ്ഞൊരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യും. ആ സമയത്താണ് ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുന്നതും അതിന് അന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്സും മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചെന്നൈയിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഒക്കെ നമ്മൾ പോയി അന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് അന്ന് ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ, നമുക്കൊരു പാസീവ് ഇൻകം ഇങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഓപ്ഷൻസിൽ നിന്ന് പോസിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ അതിന് സമയം കൂടുതൽ വേണമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജോലി ഫുള്ളായിട്ട് തന്നെ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് ഈ ട്രേഡിങ്, എന്താണ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. അത് സുനിലിൻ്റെ അഭിപ്രായത്തിലൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? ആക്ച്വലി നമ്മളൊരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് റിസ്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇത്രയും റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മാത്രമാണ് ട്രേഡിംഗ് എന്നുള്ളത്. ഇപ്പോൾ എല്ലാ ബിസിനസ് ചെയ്യാനും നമുക്കൊരു മുതൽ മുടക്ക് ആവശ്യമാണ്.
അതുപോലെ തന്നെ ട്രേഡിങ്ങിലും നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ വേണം. അപ്പോൾ നല്ലൊരു 5-star ഹോട്ടൽ തുടങ്ങണമെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു ക്യാപിറ്റൽ ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് വലിയൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ ഈ ട്രേഡിംഗ് മറ്റ് ബിസിനസ്സിനേക്കാളും നമ്മൾ പുതിയൊരു ഫീൽഡിലോട്ടാണ് വരുന്നത്. സോ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. നേരെ വന്നിട്ട് വലിയൊരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് ആദ്യമായിട്ടൊരു 5-star ഹോട്ടലല്ല തുടങ്ങുക. നമ്മളൊരു ചെറിയ ഹോട്ടൽസൊക്കെ തുടങ്ങി ഫീൽഡിൽ ഒരു ചെറിയ ജോലിക്കൊക്കെ നിന്ന് എങ്ങനെയാണ് ഈ ബിസിനസ് റണ്ണാകുന്നതെന്നാണ് പഠിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. നിങ്ങളൊരു 500 രൂപ മാത്രം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. ഉറപ്പാണ് 500 രൂപ നഷ്ടപ്പെടും. അപ്പോൾ പോകുമ്പോൾ 500 പോകത്തുള്ളൂ, ഒരിക്കലും ഒരു 50,000 ഇട്ട് തുടങ്ങരുത്. കാരണം എന്താണ്, ആ 50,000 പോകും. അപ്പോൾ ചെറിയ എമൗണ്ട് ഇടുക, നഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ ഒരു 500 or 1,000 ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണോ 500 തീരുമ്പോൾ അടുത്ത 500 ഇടുക, അതും ചിലപ്പോൾ പോവും, അടുത്ത 500 ഇടുക. അപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. എന്നിട്ട് 500, 600, 700 ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5,000 ഇടുക. ദെൻ 5,000, 10,000 ആകുമ്പോൾ നിങ്ങൾ ഒരു 25,000 ഇട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടം കുറയും, പഠനം കുറച്ച് സ്പീഡാകുകയും ചെയ്യും. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ ട്രേഡിങ്ങിൻ്റെ ഇത് പറഞ്ഞു. അപ്പം ഈ ടൈമിലൊക്കെ ഇനീഷ്യൽ ടൈമിൽ ഒരാൾ വരുന്ന സമയത്ത് ആൾ ഇക്വിറ്റിയിൽ തുടങ്ങണോ അതോ നേരിട്ട് ഡെറിവേറ്റീവ് ഓപ്ഷൻസിൽ തുടങ്ങണോ? എന്തായാലും ഇക്വിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ടൈം കരിയറായിട്ടായിരിക്കും അവർ ഫ്യൂച്ചറിൽ നോക്കുന്നത്. ഒരിക്കലും പാസീവായിട്ട് ട്രേഡിംഗ് കൊണ്ടുപോകാനുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം സമയം വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റണം. ക്യാൻഡിൽസ് നോക്കണം, കൃത്യമായിട്ടുള്ള പാറ്റേൺസ് നോക്കണം, എങ്ങനെയാണ് സാധാരണ ആളുകൾ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കറിയാം മാർക്കറ്റിലുള്ള വലിയ വലിയ പ്ലെയേഴ്സ് എന്താണ് മാർക്കറ്റിൽ ചെയ്യാൻ സാധ്യതയുള്ളത്, അവരുടെ കൂടെ എങ്ങനെ നിൽക്കാൻ പറ്റും. ഇതെല്ലാം ഒരു കോമൺ സൈക്കോളജി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. ഇനിഷ്യൽ ആദ്യത്തെ ഒരു 6 മാസമോ 1 ഇയറോ ചിലപ്പോൾ ഇത് പോസിബിൾ ആകണം എന്നില്ല. എന്നാലും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു 3 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ പോസിബിൾ ആകും. പ്യുർ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് കഴിയുമ്പോൾ ഒരു രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് 3-minute ക്യാൻഡിലുകളിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഓരോ ബൗൺസ് നടന്നു, ആ ബൗൺസ് വന്നപ്പോൾ അവിടെ ഉണ്ടായ ക്യാൻഡിൽ ഏതാണ്, റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 44,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജി ലെവലുണ്ട്. ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് കാണിച്ച ആ സൈക്കോളജി എന്താണ്, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തോ അവിടെ കൺസോളിഡേറ്റ് ചെയ്തോ ബ്രേക്ക് ചെയ്തോ, ഉറപ്പാണ് അത് തന്നെയായിരിക്കും ചിലപ്പോൾ 45,000 റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ മോണിറ്റർ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നാളെ ഒരിക്കൽ മാർക്കറ്റ് 45,000 നമുക്കറിയാം 44,000 ഈ ബിഹേവിയർ ആണ് കാണിച്ചത്. പണ്ട് 43,000 എത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലുള്ള ബിഹേവിയർ ആണ് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനോ ഇതിൻ്റെ പോസിബിലിറ്റീസോ ആയിരിക്കും 45,000 വരാൻ പോകുന്നത്. ഈ രീതിയിൽ സമയം സ്പെൻഡ് ചെയ്ത് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ട്രേഡിംഗ് സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇനീഷ്യൽ ടൈമിൽ മാർക്കറ്റിലേക്ക് വരുന്ന ടൈമിൽ മിക്കപ്പോഴും ആൾക്കാർക്ക് ഇത്തരം ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും പല ആൾക്കാരുടെ ടിപ്പൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ചിലപ്പോൾ ആളുകൾ നമ്മൾ ഇൻട്രാഡേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വാങ്ങി അന്ന് തന്നെ വിൽക്കണേനാണ് ഇൻട്രാഡേ എന്ന് പറഞ്ഞത്. അപ്പോൾ ചില ആൾക്കാർ ഇൻട്രാഡേയിൽ നഷ്ടം വരുമ്പോൾ അവരത് ഹോൾഡ് ചെയ്യും, പിന്നെ അത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് അവർ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 10% ഒരു 2 ആഴ്ചയിൽ മുകളിൽ കയറി കഴിയുമ്പോൾ വിൽക്കും, വേറെ 2-ാമത്തെ സ്റ്റോക്ക് ചിലപ്പോൾ ആഡ് ചെയ്യും, പിന്നെ 3-ാമത്തെ സ്റ്റോക്ക് ചിലപ്പോൾ ഒട്ടും മുകളിലേക്ക് കയറണ്ടാവില്ല. അപ്പോൾ അവിടെ പിന്നെ അത് പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവർ വയ്ക്കും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും നടക്കാറുണ്ട്. ആളുകൾ ആദ്യം ഇൻട്രാഡേ തുടങ്ങിയിട്ട് അവസാനം അത് ഇൻവെസ്റ്റർ എന്ന് പറയും, പിന്നെ അവസാനം എൻ്റെ ഈ ആളുകളുടെ പോർട്ട്ഫോളിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10-70 സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു കൺഫ്യൂഷനിലേക്ക് വരും. അപ്പോൾ പല ആൾക്കാർക്കും ഈ ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് എന്താണ് ചെയ്യുക, എങ്ങനെ തുടങ്ങണം? ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല എന്നുള്ളതാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു 65-75% മാത്രം സക്സസ്ഫുള്ളി വർക്കൗട്ട് ആവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലോസ് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ലെവലിൽ, അതായത് നമ്മൾ ലോസ് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ കൃത്യമായിട്ട് എക്സിറ്റ് അടിക്കുക. അത് ഇൻട്രാഡേ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് ക്യാരി ഫോർവേഡിലോട്ട് കൊണ്ടുപോകാതിരിക്കുക.
അങ്ങനെ ക്യാരി ഫോർവേഡിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്റ്റോക്കിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അത് നമ്മുടെ പിറ്റേ ദിവസത്തെ ട്രേഡിങ്ങിലെ ബാക്കി എല്ലാ സ്റ്റോക്സിൻ്റെ ട്രേഡിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് നിഫ്റ്റിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് കരുതുക, ഞാൻ ഒരു ട്രേഡ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണ്, നിഫ്റ്റി മോളിൽ പോകണം എന്നാണ്. നിഫ്റ്റി താഴത്തോട്ട് പോകുന്ന കറക്റ്റ് ചാർട്ട് പാറ്റേൺസ് ഒക്കെ ഫോം ആയാൽ പോലും എൻ്റെ മനസ്സിലെന്താണ്, നിഫ്റ്റി മോളിൽ പോകും അല്ലെങ്കിൽ മാർക്കറ്റ് മോളിൽ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ താഴത്തോട്ടുള്ള മൂവ്മെൻ്റ് കാണാതിരിക്കും. ഇതൊരിക്കലും ഒരു ട്രേഡറിന് സ്ഥിരമായിട്ട് പറ്റുന്നതാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റായിട്ട് ഒട്ടും നമ്മൾ ഇമോഷനലി അറ്റാച്ച്ഡ് ആകാതെ മാറി നിൽക്കുക, മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക. മുകളിലോട്ട് പോകുകയാണെങ്കിൽ മുകളിലോട്ട് ട്രേഡ് എടുക്കുക, താഴത്തോട്ട് പോകുകയാണെങ്കിൽ താഴത്തോട്ട് ട്രേഡ് എടുക്കുക, ലോസ് ആണെങ്കിൽ കൃത്യമായിട്ട് കട്ട് ചെയ്യുക. അല്ല, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇൻട്രാഡേ ആണെന്ന് വിചാരിച്ചിട്ട് സ്വിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നു, അപ്പോൾ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണമെന്നാണോ പറയണത്, അതോ ഇനി നമുക്ക് പൊസിഷൻ മാറ്റിയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള ഇതാണോ നല്ലത്? ഏതൊരാൾക്കും ഈ ഓപ്ഷനിലോട്ട് ആണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഓപ്ഷനിലോട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പ്രോബ്ലമാണുള്ളത്, എന്ത് ഇടുന്ന 500 പോകും. അപ്പോൾ ഓപ്ഷനിൽ 500 ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ ചിലപ്പോൾ നമുക്കൊരു 10,000 വേണം. അപ്പോൾ നമുക്ക് 10,000 പോകും, റൈറ്റ്? അപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റോക്കിൽ 500 കളഞ്ഞ് ആ 500 1,000 ആക്കുന്ന കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ എഫേർട്ട് ഇടുക. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, മെൻ്റൽ കോൺഫിഡൻസ് കൂടി ബൂസ്റ്റാക്കി കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻസിലേക്ക് ട്രേഡ് ചെയ്യാൻ വരുന്ന ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മിനിമം ഇടേണ്ട ഒരു ക്യാപിറ്റൽ എത്രയാണ്? ഇതിൻ്റെ അല്ല, ഇതിൻ്റെ എത്രയാണ് ക്യാപിറ്റൽ എന്നുള്ളതല്ല ചോദ്യം, ഒരാൾക്ക് എത്ര രൂപ ഉള്ള ആൾക്ക് എത്ര രൂപ ക്യാപിറ്റൽ ഇട്ടിട്ട് ഈ പണി തുടങ്ങാം? ആക്ച്വലി ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ അവിടെ വേണ്ടത് ടൈമാണ്, സമയം സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്, അന്ന് അയാൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് മാർക്കറ്റിലേക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് നോക്കരുത്. അപ്പോൾ ടൈമിനാണ് ഇമ്പോർട്ടൻ്റ്. ഇനി സെക്കൻഡറി നമ്മൾ ക്യാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് ക്യാപിറ്റൽ എപ്പോഴും ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയും അറ്റ്ലീസ്റ്റ് ഒരു 1-2 lakh മുകളിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ അവർ കൃത്യമായിട്ട് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 5,000 നഷ്ടം വരുന്നു എന്ന് വിചാരിക്കും. ഒരു 50,000 ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് 5,000 നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആകും. എന്നാൽ 10 lakh ആൾക്ക് 5,000 നഷ്ടം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, 5,000 പോയുള്ളൂ, നെക്സ്റ്റ് 5,000 നമുക്ക് റിസ്ക് എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. ഇപ്പോൾ ക്യാപിറ്റൽ കൂടും തോറും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു 3-4 ബക്കറ്റ് ആക്കിയിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 10% എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരു 1-2% റിസ്ക് എടുക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എന്നെ ഒരു 4 തിരിച്ചിട്ട് ആ 4 ഭാഗത്തിൻ്റെ 2-3% റിസ്ക് എടുക്കുക. ദെൻ നമ്മുടെ എബിലിറ്റി കൂടി, നമ്മുടെ സ്കില്ലായി കഴിയുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഇതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇത് സക്സസ്ഫുൾ ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ പൈസയോട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. പൈസയോട് മാറി ഈ ചാർട്ടിലോട്ട് നോക്കി നമ്മൾ എടുക്കുന്ന ട്രേഡ് സക്സസ്ഫുൾ ആക്കാനാണ് നോക്കേണ്ടത്. പൈസ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. അല്ല, പക്ഷെ ഇത് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ബൈ പ്രൊഡക്റ്റ് ആണ് എല്ലാവരും, പക്ഷേ പൈസ പോകുമ്പോൾ എൻ്റെ പൈസയാണ് പോണത്. അപ്പോൾ ആ ഒരു ഞാൻ ഇമോഷനിലേക്ക് വരണേക്കാളും മുന്നേ എനിക്ക് ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ, ഒരു ഒരു ഓപ്ഷനിലേക്ക് ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നു, അയാൾക്ക് എന്തൊക്കെയാണ് മേജറായിട്ടൊരു 5 നോക്കേണ്ട കാര്യങ്ങൾ സുനിലിൻ്റെ അഭിപ്രായത്തിൽ? ഓപ്ഷൻ ഹൈലി വോളറ്റൈലാണ്. 10,000 ഒരു ടിക്കിൽ 0 ആകാനും 10,000 ഒരു ടിക്കിൽ 100,000 സാധ്യതയുണ്ട്. ഇതാണ് ഫാക്ട്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്സ് ഇടണം. നമ്മൾ എന്താണ് ജിയോ പൊളിറ്റിക്സ്, ഗ്ലോബലി നടക്കുന്ന ജിയോ പൊളിറ്റിക്സ് എന്താണ്, ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്തു, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ ഏഷ്യൻ മാർക്കറ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്തു, ഓരോ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, എന്തൊക്കെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂവ്മെൻറ്റുകൾ എന്താണ്, എന്തിന് നമ്മുടെ കറൻസി റേറ്റിൽ വരുന്ന ചേഞ്ചസ് എന്താണ്,
നമ്മുടെ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്താണ്, ഇങ്ങനെയുള്ള ഇൻഡെപ്ത് കാര്യങ്ങൾ നോക്കി ചെയ്യണമെന്നാണ് ഞാൻ പൊതുവെ പറയുക. പക്ഷേ എല്ലാ ആളുകളും ജസ്റ്റ് കാൻഡിലും ചാർട്ടും മാത്രം നോക്കി ഡിസിഷൻസ് എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മൂവ്മെൻ്റ് എന്തുകൊണ്ട് വന്നു, ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ആ മൂവ്മെൻ്റ് എന്തുകൊണ്ട് വന്നു, ആ മൂവ്മെൻ്റ് എത്ര സമയം നിലനിൽക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും നോളജ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ആ മൂവ്മെൻ്റ് എത്ര സമയം മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഈ ഒരു സപ്പോർട്ട് നോളജിൽ നിന്ന് വരും. ഓക്കെ, വെരി ഗുഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഈ ഇൻഫോർമേഷൻസ് മിക്കവാറും ഉണ്ടാവാം, ഉണ്ട്. പക്ഷേ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ഐ ടി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് ആൾ ശരിക്കും പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് തന്നെ അല്ല ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഹി നോ ഓൺലി ദാറ്റ് ആപ്പ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു 10,000 രൂപ ഒന്നിട്ട് നോക്കണം, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇതൊരു ടെസ്റ്റിംഗ്, ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനെ വരുന്ന ആൾക്കാർ ശരിക്കും മാർക്കറ്റിന് ദക്ഷിണ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ്പയർ ഡേയ്സിൽ സീറോ ഹീറോ ട്രേഡ്സ്, ഓക്കെ, ഈ ഓപ്ഷൻസിൻ്റെ എക്സ്പയറീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്ക് കോൺട്രാക്റ്റുകൾ എക്സ്പയർ ആകുന്നത് വ്യാഴാഴ്ചകളിലാണ്. അപ്പോൾ വ്യാഴാഴ്ച അവസാന നിമിഷം എക്സ്പയറി സീറോ ഹീറോ കൺസെപ്റ്റിലൊക്കെ ചെയ്യുന്ന ട്രേഡാണ്. കേരള ലോട്ടറി എടുക്കുന്ന പോലെ ഒരു 500 രൂപയ്ക്ക് ഒരു ഓപ്ഷൻ ചെയ്തു നോക്കുക, പോയാൽ 500 രൂപ പോവും, കിട്ടിയാൽ ചിലപ്പോൾ 2,000 കിട്ടും എന്നുള്ള ട്രേഡ്സ് ചെയ്ത് നമുക്ക് എന്താ പറയുക, ആ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള കൺസെപ്റ്റിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ 500 രൂപ ഇടുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് ഒരു 10,000 രൂപ ഉണ്ടാവണം, എന്നിട്ട് 500 രൂപ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് അപ്പോൾ നമുക്കൊരു ബാക്കിയൊരു 19 പ്രാവശ്യം കൂടി ചെയ്യാനുള്ള പൈസ ബാക്കി വയ്ക്കണം. ഓക്കെ ഓക്കെ. അത്തരത്തിലുള്ള ട്രേഡ് ചെയ്യുമ്പോൾ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു 3 പ്രാവശ്യം വിൻ ചെയ്താൽ മതി. 7 പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടാലും ക്യാപിറ്റൽ സേഫ് ആയിരിക്കും, അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം വിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് വരികയും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു മൈൻഡ്സ് വരും. ഇല്ലേ, നഷ്ടം വന്നോ അയാൾ അതിന് 1,000-1,500 നഷ്ടം വരുന്നുള്ളൂ, പുള്ളി നിർത്തി. അല്ല, പുള്ളി അവിടെ നിർത്തിയാൽ നല്ലത്, നിർത്തിയാൽ നല്ലത്. അതാണ് കാരണം ആ പൈസ കൊണ്ട് ഭാവിയിൽ വരുന്ന ഭീമമായ ലോസ് അവിടെ കവർ ചെയ്യാനായിട്ട് വരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ആദ്യത്തെ സുനിലിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ഭയങ്കരമായിട്ട് റിസ്ക് മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരു റിസ്ക് മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ പൊതുവെ നമ്മുടെ ഓഡിയൻസിൽ കുറേ പേര് ഈ പറഞ്ഞതൊന്നും ചെയ്യാതെ ഒത്തിരി പേര് മാർക്കറ്റിൽ ഉണ്ടാവും. ഓൾറെഡി ഇപ്പോൾ അവർ ചിലപ്പോൾ ബ്രോക്കറെടുത്ത് പോയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് ഒത്തിരി പേര് ഓപ്ഷൻസിൽ ചെയ്യണം എന്ന്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മ്യൂച്വൽ ഫണ്ട് ചെയ്യണവരായിരിക്കും, പക്ഷേ അവർ പറയും നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് കൂടിയും തായോ, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിലാണ് റിസ്ക് മാനേജ് ചെയ്യേണ്ടതെന്ന്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇത് ഓപ്ഷൻസിൽ തന്നെ നമുക്ക് കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. ഓപ്ഷൻ ബൈയിങ് കൺസെപ്റ്റ്സ് ഉണ്ട്, ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ സെല്ലിങ് കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് എടുക്കുന്ന സക്സസ് റേറ്റ് അനുസരിച്ചിട്ടാണ് റിസ്ക് വരുന്നത്. സക്സസ് റേറ്റ് കുറയുന്ന ട്രേഡുകളിൽ നമ്മൾ റിസ്ക് റിവാർഡ് പെർഫെക്റ്റ് ആയിരിക്കണം. അതൊരു ക്യാപിറ്റലിൻ്റെ 2%-3%ലോട്ടൊക്കെ മാറണം. അപ്പോൾ നമ്മൾ ഹെഡ്ജ് ചെയ്തുകൊണ്ട് നോൺ ഡയറക്ഷണൽ ട്രേഡ്സ് ഉണ്ട്. അപ്പോൾ അതായത് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാൽ, മുകളിലോട്ടാണെങ്കിലും താഴത്തോട്ടാണെങ്കിലും റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഹെഡ്ജിങ് ട്രേഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് സക്സസ് റേറ്റ് കൂടുതലാണ്. നമുക്കറിയാം മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിലോട്ടോ ഭയങ്കരമായിട്ട് താഴത്തോട്ടോ വരുന്ന സിറ്റുവേഷൻസ് ഭയങ്കര കുറവാണ്. 10 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ 9 പ്രാവശ്യം നമ്മൾ വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ റിവാർഡ് കുറവാണ്. എപ്പോഴും റിസ്ക് റിവാർഡും അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ്ങും ഭയങ്കര കോർ റിലേറ്റഡ് ആണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പൊസിഷൻ സൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ സൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പോൾ 100,000 രൂപയുണ്ട്. ഞാൻ ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓപ്ഷൻസ് നമ്മൾ ബൈ ചെയ്യുക എന്ന് പറയും, ഞാൻ ഇടുന്ന പൈസ ഒരു പക്ഷെ അന്ന് വൈകുന്നേരം 0 ആയി പോകാനുള്ള സാധ്യത വരെയുണ്ട്. അപ്പോൾ 100,000 രൂപയ്ക്ക് വന്ന് അത് ചെയ്യാതെ ഞാൻ അതിനെന്ത് ചെയ്യുക, ഒരു 20 ടൈംസ് എടുത്തിരിക്കുക, ഒരു 5% രണ്ട് ശതമാനമോ മാത്രം ഉപയോഗിക്കുക, എന്നിട്ട് ആ റിസ്ക് എടുക്കുക. ഒരു 3,000 ആണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ 3,000 റിസ്ക് ഞാൻ ഫുള്ളായിട്ട് മാർക്കറ്റിന് കൊടുക്കുക. ആ 3,000 ഫുൾ നഷ്ടപ്പെട്ടാൽ നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു 3,000 ഉപയോഗിക്കുക. അങ്ങനെ
നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് റണ്ണിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടി നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മറിച്ച് ഓപ്ഷൻ സെല്ലിംഗ് കൺസെപ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും പൊസിഷൻ സൈസ് ഒന്നും വേണ്ട, നമ്മുടെ കയ്യിൽ 100,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50,000 to 60,000 രൂപ യൂസ് ചെയ്യാം. റിവാർഡ് കുറവായിരിക്കും, ഒരു 50,000 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 1,000 or 500 കിട്ടത്തുള്ളൂ. ഇവിടെ പക്ഷെ നമ്മൾ 3,000 ഉപയോഗിക്കുമ്പോൾ 6,000 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതാണ്, ഇപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഓപ്ഷൻ ബൈയിങ്ങിലേക്കാണോ പോകേണ്ടത് സെല്ലിങ്ങിലേക്കാണോ പോകേണ്ടത് എന്ന്. ഇപ്പോൾ ബൈയിങ്ങിൽ ഇപ്പോൾ റിട്ടേൺ കൂടുതലാണെന്ന് പറഞ്ഞ്, പക്ഷേ അത് സീറോ ആവാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ സെല്ലിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം നമുക്ക് കിട്ടും കാശ്, പക്ഷേ അത് കുറവ് പെർസെൻറ്റേജ് നമ്മുടെ ക്യാപിറ്റലിനുള്ളൂ. പക്ഷേ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, റെഗുലറായിട്ട് വിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് എത്ര ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇമോഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഇമോഷൻ ഒന്ന് ഇൻട്രാക്ട് ആയിട്ട് വെക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഒന്ന്, കടം മേടിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, വെരി ഗുഡ്. ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. ഇനിഷ്യലി ട്രേഡിങ്ങിൽ നിന്നൊരു ഇൻകം ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള വേറൊരു ഇൻകം സെറ്റപ്പ് വേണം. ട്രേഡിങ്ങിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി ആദ്യത്തെ കാലത്ത് പാടില്ല. ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ പകുതി ഇമോഷൻസ് സെറ്റാകും. അൺവാണ്ടഡ് റിസ്കുകൾ എടുക്കാതിരിക്കുക, കൃത്യം പ്ലാൻ ചെയ്തിട്ട് ഇത്രയേ റിസ്ക് വരുള്ളൂ എന്ന കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി ട്രേഡ് ചെയ്യുക. ലോസ് ട്രേഡിങ്ങിൻ്റെ പാർട്ടാണ് എന്ന് മനസ്സിലാക്കുക. അടുപ്പിച്ച് 2-3 ദിവസം ലോസ് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഫൈൻ. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും പഴയ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യരുത്. മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ പകുതി ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യുക. സക്സസ് ആയി തുടങ്ങുമ്പോൾ വീണ്ടും ക്യാപിറ്റൽ കൂട്ടുക. ഇതൊക്കെയാണ് പൊതുവെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം ഒരു നഴ്സറി കയറാം, അത് കഴിഞ്ഞ് 1-ാം ക്ലാസ്, 10-ാം ക്ലാസ്, അതെ, ഒരു ഡിഗ്രി വരെത്താം. ഇനി ഡിഗ്രി വരെത്തിട്ട് അവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും നഴ്സറി. വെരി ഗുഡ്. ഓക്കെ, അതാണെങ്കിലും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സുനിൽ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് ട്രെയിൻ ചെയ്തിട്ടായാലും അതേമാതിരി നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസിലായിട്ടും ഇത് ഈ ഒരു കളക്റ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്ഷൻസിലേക്കൊക്കെ ഇപ്പോൾ ബൈയിങ് ആയാലും സെല്ലിങ് ആയാലും ഇതിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? എല്ലാ ഓപ്ഷൻസിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുന്ന 99% ആൾക്കാരും ലൂസേഴ്സാണ്. 1% ആൾക്കാരെ പൈസ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അവരത്ര എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്, അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ എഫേർട്ട് ഇടാനും ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിലോട്ട് വരാനേ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷനിൽ നമ്മൾ കൊടുക്കാനുള്ളൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ എസ്പെഷ്യലി നമുക്കെപ്പോഴും ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റും ഒത്തിരി യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്, ഇപ്പോൾ നമ്മളോടത്തൊക്കെ എപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനൊരു സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് ഒരു സേഫ് ആയതിനു ശേഷം ഒരു ചെറിയ റിസ്ക് എടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മിഷൻ 10 lakh എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യുക, 10 lakh എത്തിക്കുക മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ സ്റ്റോക്കിലായാലും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒരു 50,000 ഒരു 100,000 എടുത്ത് മാറ്റി വെച്ചാൽ യു ആർ റെഡി ടു ലൂസ് ദാറ്റ്. ആക്ച്വലി ഒരു പ്രാവശ്യം 5,000 പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ 5,000 പിടിക്കാനായിട്ട് കയ്യിലിരിക്കുന്ന 25,000 കൊണ്ട് നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ 20,000 നഷ്ടം വരും. നമ്മൾ എത്ര പറഞ്ഞാലും റിസ്ക് മാനേജ് ചെയ്യണമെന്ന് ഓരോ ഓഡിയൻസാണ് അല്ലെങ്കിൽ ട്രേഡേഴ്സാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഈ ഡിസിഷൻസ് എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, നമ്മുടെ ബ്രെയിനിൽ നിന്ന് തന്നെ വരണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനും ഇമോഷൻ കൺട്രോൾ ചെയ്യാനും എല്ലാവർക്കും അതൊരു ഒരു പ്രചോദനമാവട്ടെ. നിങ്ങൾ ഇപ്പോൾ സുനിൽ നമുക്ക് വേണ്ടി സമയം ചിലവാക്കിയാൽ വളരെ സന്തോഷം. എസ്പെഷ്യലി ഓഡിയൻസിന്, നമ്മൾ ഒത്തിരി ഓഡിയൻസിന് ഈ ഓപ്ഷൻസിലേക്കൊക്കെ വരണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ അവർക്കൊരു റൈറ്റ് പ്രചോദനം ആകുന്നു എന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു സോ മച്ച്.